फ्रेंड्स कंप्यूटर एप्लीकेशन थर्ड चैप्टर फंक्शंस चैप्टरों कूड़ी कंप्यूटर एप्लीकेशन सी प्लस प्लस सेक्शन अवसानी सी प्लस प्लस बंधप्पेट्ट कार्यंगल हायर स्टडीसिल बी सी ए को एम सी ए को पढ़िक्कुम्पोल कूडुतल कार्यंगल मनसिलाक्कावुन्नतान കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങളാണ് സോഫ്റ്റ്വെയർ ഫീൽഡ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു സിമ്പിളായ ഒരു കാര്യം പറയാം. നമ്മൾ സ്കൂളിലും ഒരു ഫംഗ്ഷൻ നടക്കുക, രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ. സ്വാഭാവികമായിട്ടും ആ ഫംഗ്ഷൻ, ആ പ്രോഗ്രാം, ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കുറെ കമ്മിറ്റി രൂപീകരിക്കും, റൈറ്റ്? ഓരോ കമ്മിറ്റിക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടാവും. പ്രോഗ്രാം കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി, ട്രാൻസ്പോർട്ട് കമ്മിറ്റി. ഓരോ കമ്മിറ്റികളും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ഒന്നിച്ച് ആ ഫംഗ്ഷൻ്റെ വിജയത്തിന് വേണ്ടി പ്രധാനപ്പെട്ട കാരണമായി തീരും. അങ്ങനെയാണ് ആ പരിപാടി, ആ ഫംഗ്ഷൻ വിജയിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു കോംപ്ലക്സ് ടാസ്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? കുറേ സബ് ഡിവിഷനാക്കി മാറ്റും, മൊഡ്യൂൾസാക്കി മാറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറിലേക്ക് വരാം. സ്കൂളിനാവശ്യമായ ഒരു സ്കൂൾ മാനേജ്മെൻ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട മൊഡ്യൂളും ഒരാളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ടീമിനെ ഏൽപ്പിച്ചു. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറൊരു ടീമിനെ ഏൽപ്പിച്ചു. ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറൊരു ടീമിനെ ഏൽപ്പിച്ചു. അപ്പം അവരവർ ഏൽപ്പിക്കുന്ന ആ ഒരു സെക്ഷൻ മാത്രം അവരവർ കൃത്യമായി ചെയ്താൽ മതി. അപ്പം അങ്ങനെ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും? അതൊരു സോഫ്റ്റ്വെയറായി മാറി. ഇവിടെ ചെയ്തത് എന്താ? ആ ഒരു കോംപ്ലക്സ് സോഫ്റ്റ്വെയർ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടി സബ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, ചെറിയ ചെറിയ മൊഡ്യൂളാക്കി മാറ്റി. ഈ രീതിയിൽ ഒരു ലാർജ് പ്രോഗ്രാം അതിൻ്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ വേണ്ടി സബ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മോഡുലറൈസേഷൻ നടത്തുന്നത് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. സൈസ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ എറേഴ്സ് നമുക്ക് പരമാവധി കുറക്കാൻ സാധിക്കും, അതിൻ്റെ കോംപ്ലക്സിറ്റി കുറക്കാൻ സാധിക്കും. പിന്നെ ചില കോഡുകൾ തന്നെ പല സ്ഥലത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പം അവിടെയൊക്കെ വീണ്ടും വീണ്ടും ആ കോഡ് എഴുതുന്നതിന് പകരം നമ്മൾ ഒരു സ്ഥലത്ത് എഴുതിയാൽ മതി. അതിന് നമ്മൾ റീയൂസബിൾ എന്ന് പറയും. ഇപ്പം റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ടാകുമ്പോൾ ചില ഡ്രോബാക്സും ഉണ്ടാവും. ആ ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ട് കുറേ മൊഡ്യൂളാക്കണമല്ലോ. ഈ കൃത്യമായി മൊഡ്യൂളാക്കി സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അതൊരു കോംപ്ലക്സ് ടാസ്ക് തന്നെയാണ് കൃത്യമായി മൊഡ്യൂളാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ ആക്കിയ മൊഡ്യൂളുകൾ കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അവസാനം പ്രോപ്പറായിട്ട് എക്സിക്യൂഷൻ നടത്തുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒരു കോഫി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. സാധാരണ ഷോപ്പുകളിൽ നമ്മൾ കോഫി മെഷീൻ ഉപയോഗിച്ച് കോഫി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കോഫി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യും, നമുക്ക് കോഫി ലഭിക്കും അല്ലേ? ഇവിടെയുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്? ശരിക്കും ആ കോഫി മെഷീനിലുള്ള ഡാറ്റ എന്താ? വാട്ടർ ഉണ്ട്, കോഫി പൗഡർ ഉണ്ട്, മിൽക്ക് ഉണ്ട്, ഷുഗർ ഉണ്ട്. ഇതൊക്കെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് മേക്ക് കോഫി എന്ന് പറയുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സ് അവിടെ നടക്കും, അതായത് കോഫി ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അവസാനം നമ്മൾ ഒരു കപ്പ് താഴെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും. ഇവിടെ മേക്ക് കോഫി എന്ന് പറയുന്ന ഒരു നിർദ്ദേശം, ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് എന്തോ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. അതായത് ചില കോഡുകൾ നമ്മൾ എഴുതും എന്തിനു വേണ്ടിയിട്ടാ? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു സബ് പ്രോഗ്രാം തന്നെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മേക്ക് കോഫി എന്ന് പറയുന്ന
ഒരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൻ്റെ ഔട്ട്കം ആണ്. ഇപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ ഈസ് എ സബ് പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അതിനകത്ത് ചെറിയ ചെറിയ കോഡുകളാണ് നമ്മൾ എഴുതുന്നത്, കുറച്ച് സ്റ്റേറ്റ്മെൻസുകളാണ് നമ്മൾ എഴുതുന്നത്. ആ കോഡുകൾ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൽ റിസൾട്ട് കിട്ടും. അതാണ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെഡി ടു യൂസ് ഫംഗ്ഷൻസ് ആണ്. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡിന്റെ കാലമാണ്. നമ്മളുടെ ടാസ്ക് കുറക്കുന്നതിന് വേണ്ടി റെഡി ടു യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. സ്ക്വയർ റൂട്ടൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എസ് ക്യു ആർ ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറെ ഫംഗ്ഷൻസ് റെഡിലി അവൈലബിൾ ആണ്. അതിനാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രീ ഡിഫൈൻഡ്, അതിൻ്റെതായിട്ടുള്ള ഹെഡർ ഫയലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് പ്രോപ്പർ ആയിട്ടുള്ള ഹെഡർ ഫയൽസ് ആവശ്യം. രണ്ടാമത്തെ കാറ്റഗറി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ആ വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, യൂസർ ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം. ഇനി നോക്കൂ, നമ്മൾ കഴിഞ്ഞൊരു എക്സാമ്പിളിൽ മേക്ക് കോഫി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു, കുറെ ഡാറ്റ ഉണ്ടായിരുന്നു. അതായത് ആ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ, അതായത് ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അതായത് ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, ആ ടാസ്ക് സോൾവ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതാണ് ഡാറ്റ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. അപ്പം അങ്ങനെയുള്ള ആ മേക്ക് കോഫി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അവസാനം നമുക്ക് കിട്ടിയത് ഒറ്റ ഒരു റിസൾട്ടാണ്, എന്താ, കോഫി. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, അതിന് നമ്മൾ റിട്ടേൺ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫംഗ്ഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും. എല്ലാ ഫംഗ്ഷനും ഇതുപോലെ റിട്ടേൺ ചെയ്യണമെന്നില്ല, ഓർമ്മിക്കാം. ഇനി നമുക്ക് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വിശദമായി നോക്കാം. ഡിഫറെൻ്റ് കാറ്റഗറി ആയിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാറ്റഗറി കൺസോൾ ഫംഗ്ഷൻസ്. നമ്മൾ സാധാരണ പറയുന്ന കൺസോൾ ഇൻപുട്ട് ഡിവൈസ് കീബോർഡാണ്, കൺസോൾ ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്ററാണ്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ആണ് കൺസോൾ ഫംഗ്ഷൻസിലുള്ളത്. ഒന്ന് ഗെറ്റ് കാർ ഫംഗ്ഷനും രണ്ടാമത്തേത് പുട്ട് കാർ ഫംഗ്ഷനും. ഈ രണ്ട് ഫംഗ്ഷനും യൂസ് ചെയ്യാൻ നമുക്ക് ഏത് ഹെഡർ ഫയൽ വേണം, സി എസ് ടി ഡി ഐ ഒ എന്ന ഹെഡർ ഫയൽ ആവശ്യമാണ്. ഇപ്പോൾ ഗെറ്റ് കാർ ഫംഗ്ഷൻ്റെ യൂസേജ് നോക്കുക. സി എച്ച് ഈക്വൽ ടു ഗെറ്റ് കാർ ഫംഗ്ഷൻ. സി എച്ച് എന്ന് പറയുന്നത് ക്യാരക്ടർ ടൈപ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളാണ്. ഇപ്പോൾ സി എച്ച് ഈക്വൽ ടു ഗെറ്റ് കാർ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി. ഇനി നോക്കൂ പുട്ട് കാർ ഫംഗ്ഷൻ. സ്വാഭാവികമായിട്ടും ഗെറ്റ് കാർ ഉപയോഗിച്ച് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാണ്. പുട്ട് കാർ എന്തായിരിക്കും, ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ യൂസ് ചെയ്ത് നോക്കുക. സി എച്ച് ഐ ആർ സി എച്ച് ഈക്വൽ ടു ബി, ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് സി എച്ച്. അതിൽ ബി എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയുകയാണ് പുട്ട് കാർ സി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, സി എച്ച് എന്ന് പറയുന്ന വേരിയബിളിൽ അസൈൻ ചെയ്തിട്ടുള്ള ഈ വാല്യൂ ഡിസ്പ്ലേ ആവും. അപ്പോൾ എന്ത് കിട്ടും, ബി എന്ന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇനി നോക്കൂ പുട്ട് കാർ സി. ഇവിടെ സി എന്ന് പറയുന്നത് സിംഗിൾ കോട്സിലാണ് എന്ന് പറഞ്ഞത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, സി എന്ന് തന്നെ അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി നോക്കൂ പുട്ട് കാർ 97. ഇൻറ്റിജർ നമ്പർ ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ അത് ആസ്കി കോഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ 97 ആസ്കി കോഡാണ് സ്മോൾ ലെറ്റർ എ, അതായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന റിസൾട്ട്. ഇവിടെ നമ്മൾ പുട്ട് കാർ 65 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 65 ആസ്കി കോഡായ ക്യാപിറ്റൽ എ എന്ന് നമുക്ക് ഇവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ യൂസേജ് വ്യക്തമായി മനസ്സിലാക്കുക. ഇപ്പോൾ രണ്ട് കൺസോൾ ഫംഗ്ഷൻസ് ആണ് ഗെറ്റ് കാർ ഫംഗ്ഷനും പുട്ട് കാർ ഫംഗ്ഷനും. കൂടുതൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനുമായി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ. Thank you.